നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കരിവന്നൂർ കള്ളപ്പണ ഇടപാടിൽ ഇപ്പോൾ ഇ ഡി കസ്റ്റഡിയിലുള്ള പി ആർ അരവിന്ദാക്ഷനിൽ നിന്ന് കാര്യങ്ങൾ മണിമണി പോലെ ഇ ഡി പുറത്തേക്കെടുക്കുന്നു. കൂടുതൽ പേരിലേക്ക് കുരുക്കുമുറുകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന സൂചനകൾ പ്രകാരം മുൻ മന്ത്രിയായിരുന്ന എ സി മൊയ്തീനെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമോപദേശം തേടിയിരിക്കുകയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. ചുരുക്കത്തിൽ എം കെ കണ്ണന് മുൻപ് എ സി മൊയ്തീൻ അറസ്റ്റിലാകുമെന്ന പരിഭ്രമമാണ് സി പി എം പാർട്ടിക്കുള്ളിൽ. നേരത്തെ അറസ്റ്റിലായ പി സതീഷ് കുമാർ, പി പി കിരൺ എന്നിവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ സി പി എം നേതാക്കളെയാണ് ഇ ഡി വട്ടം പിടിക്കുന്നത്. ചോദ്യം ചെയ്യലിന് 4 വട്ടമാണ് എ സി മൊയ്തീൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയത്. 3-ാമത്തെ നോട്ടീസിന് മാത്രമാണ് മൊയ്തീൻ ഹാജരായത്. എ സി മൊയ്തീൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ഇ ഡി 28 ലക്ഷം രൂപയുടെ നിക്ഷേപം മരവിപ്പിച്ചിരുന്നു. വരുമാനം, സ്വത്തുക്കൾ എന്നിവയുടെ വിശദാംശങ്ങൾ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കരുവന്നൂർ ബാങ്കിൻ്റെ പാർട്ടി ചുമതല വഹിച്ചിരുന്ന മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ നേതാവും ഇപ്പോൾ ഇ ഡി വലയിലകപ്പെട്ടു. വായ്പകൾ അനുവദിക്കുന്നതിൽ ഈ നേതാവിനും പങ്കുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് ഇ ഡിക്ക് മുന്നിലുള്ളത്. നേരത്തെ ചോദ്യം ചെയ്ത എം കെ കണ്ണനോട് വെള്ളിയാഴ്ച വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ അനൂപ് ഡേവിസ് കാടയെയും ചോദ്യം ചെയ്തിരുന്നു. അനൂപ് ഡേവിസ് കാടയെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു വരുത്തുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. സതീഷ് കുമാറിൻ്റെ പ്രധാന സഹായി കെ എ ജിജോർ നൽകിയ മൊഴികളാണ് എ സി മൊയ്തീന് വിനയായത്. ജിജോർ നൽകിയ 40 പേജുള്ള മൊഴിയിൽ എ സി മൊയ്തീൻ്റെ പങ്ക് വ്യക്തമായി പറയുന്നുണ്ട്. എ സി മൊയ്തീനു വേണ്ടി കാര്യങ്ങൾ ക്രോഡീകരിച്ചിരുന്നത് പി ആർ അരവിന്ദാക്ഷനാണെന്നും അരവിന്ദാക്ഷൻ നടത്തിയ പണമിടപാടുകളിൽ എ സി മൊയ്തീന് നേരിട്ട് ബന്ധമുണ്ട് എന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകിയിരിക്കുന്നു ജിജോർ. വായ്പാ തട്ടിപ്പും കള്ളപ്പണി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വ്യാപക കൈക്കൂലിയുടെ വിവരങ്ങളാണ് ഇ ഡിക്ക് ലഭിച്ചത്. അതിനു പിന്നാലെ ചില ദുരൂഹ മരണങ്ങളെക്കുറിച്ചുള്ള പരാതികളും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മുന്നിലുണ്ട്. കരുവന്നൂരിലെ തട്ടിപ്പ് പാർട്ടി അറിയിച്ച പ്രവർത്തകൻ രാജീവിനെ 1998 ഒരു ദുരൂഹ സാഹചര്യത്തിൽ കത്തിക്കരിഞ്ഞു മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ കേസ് അന്വേഷിച്ച പോലീസ് കേസ് എഴുതിത്തള്ളി. അയ്യന്തോൾ ബാങ്ക് ജീവനക്കാരനായിരുന്ന വാടനാപ്പള്ളി സ്വദേശി ശിവലാലിനെ 12 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ കേസിൽ ഇപ്പോഴും തുമ്പില്ല. സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കരുവന്നൂർ ബാങ്ക് എക്സ്റ്റൻഷൻ കൗണ്ടർ മുൻ മാനേജർ എം വി സുരേഷ് നൽകിയ ഹർജി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഈ കേസിൽ ഇ ഡിയുടെ ഭാഗം കേൾക്കാൻ ഹൈക്കോടതി മുതിരുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ സി ബി ഐ അന്വേഷണത്തിനാകും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നിർദ്ദേശിക്കുക. ചുരുക്കത്തിൽ കരുവന്നൂർ ബാങ്ക് കൊള്ളക്കേസിൽ സി ബി ഐ കൂടി രംഗപ്രവേശം ചെയ്യുന്നതോടെ കൂടുതൽ കുരുക്കിലാവുന്നത് സി പി എം പാർട്ടി. കാരണം സംശയമുനകളത്രയും പാർട്ടി ഉന്നതരിലേക്ക്. അടിയന്തരാവസ്ഥയിൽ താൻ ജയിലിൽ കിടന്നിട്ടുണ്ട്, പിന്നെയല്ലേ ഈ ഇ ഡി എന്ന് എം കെ കണ്ണൻ ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം നേതാവ് എം കെ കണ്ണനെ അറസ്റ്റ് ചെയ്യും എന്ന സൂചനകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അറസ്റ്റിനെ താൻ ഭയക്കുന്നില്ല, തനിക്ക് ഒരു ബിനാമി അക്കൗണ്ടുകളും സ്വന്തമായില്ല എന്ന് എം കെ കണ്ണൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. എ കെ 47 തോക്കുകളുമായി ഇ ഡി ഉദ്യോഗസ്ഥർ വന്ന് തന്നെ ഭയപ്പെടുത്താൻ നോക്കുന്നു. ഇ ഡിയുടെ വി ഐ പി ലിസ്റ്റിൽ താനും ഇടം പിടിച്ചിരിക്കുന്നു. കരുവന്നൂരും ഞാനും തമ്മിൽ എന്താണ് ബന്ധം എന്നെനിക്ക് മാത്രം മനസ്സിലാകുന്നില്ല. എ കെ 47 തോക്ക് കൊണ്ടുവന്ന് ഇ ഡി ഭയപ്പെടുത്താൻ ശ്രമിച്ചാലും അവർക്കൊന്നും നേടാൻ കഴിയില്ല. മറ്റന്നാൾ ഇ ഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും എന്ന് എം കെ കണ്ണൻ പറയുന്നു. അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അവർ ചെയ്യട്ടെ, അകത്ത് കിടക്കാൻ ഞാൻ തയ്യാറാണ്. ടാക്സി ഡ്രൈവറായിരുന്ന പി ആർ അരവിന്ദാക്ഷൻ്റെ അത്ഭുത വളർച്ചയെക്കുറിച്ചാണ് ഇപ്പോൾ തൃശ്ശൂർകാർക്ക് പറയാനുള്ളത്. ആ വളർച്ചയ്ക്ക് പിന്നിൽ എ സി മൊയ്തീൻ്റെ സഹായമുണ്ടായിരുന്നു എന്നത് തൃശ്ശൂരിലെ അങ്ങാടിപ്പാട്ടും. ഒരു 10 ആണ്ടിലേറെയായി എ സി മൊയ്തീൻ്റെ അതീവ വിശ്വസ്തൻ എന്ന പേരാണ് പി ആർ അരവിന്ദാക്ഷന് സ്വന്തമായുള്ളത്. മൊയ്തീനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ആളുകൾ പി ആർ അരവിന്ദാക്ഷനോട് പറഞ്ഞാണ് തൃശ്ശൂരിൽ നടത്തിയിരുന്നത്. എ സി മൊയ്തീൻ്റെ എല്ലാ ബന്ധങ്ങളും കൃത്യമായി അറിയുന്ന പി ആർ അരവിന്ദാക്ഷനെ കുടഞ്ഞാൽ മൊയ്തീനെ എളുപ്പം തൂക്കാം എന്ന് ഇ ഡി കണക്കുകൂട്ടുന്നു.
അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എ സി മൊയ്തീൻ്റെ അറസ്റ്റിനു വേണ്ടിയുള്ള നിയമോപദേശം ഇ ഡി തേടുന്നതിന് മുൻപ് പി ആർ അരവിന്ദാക്ഷനെ കസ്റ്റഡിയിലെടുത്തതും. പി ആർ അരവിന്ദാക്ഷൻ കുടുങ്ങിയതിൻ്റെ ഞെട്ടൽ ഇപ്പോൾ സി പി എമ്മിനെ പൂർണ്ണമായി ബാധിച്ചിരിക്കുന്നു. അടുത്തത് എ സി മൊയ്തീനും എം കെ കണ്ണനുമാണ് എന്ന സൂചനകൾ ശക്തമായതോടെയാണ് പരിപൂർണ പ്രതിരോധത്തിന് ഇപ്പോൾ സി പി എം പാർട്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പി ആർ അരവിന്ദാക്ഷൻ്റെ അറസ്റ്റിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവനയും പുറത്തിറക്കി. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ വളർത്തിയ ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നും ജനങ്ങളെ ചേർത്തു നിർത്തി തങ്ങൾ പ്രതിരോധ കവചം തീർക്കുമെന്നും സി പി എം പറയുന്നു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുന്നുംകുളത്ത് എ സി മൊയ്തീൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച പി ആർ അരവിന്ദാക്ഷന് മൊയ്തീനുമായുള്ള ബന്ധം കൃത്യമാണ്. സാമ്പത്തിക പരാധീനതകൾ ഏറെയുള്ള ഒരു കുടുംബമായിരുന്നു അരവിന്ദാക്ഷൻ്റെ. അച്ഛനും അമ്മയും പാർട്ടിയിലെ സജീവ പ്രവർത്തകർ. വടക്കാഞ്ചേരി നഗരത്തിൽ ടാക്സി വാൻ ഡ്രൈവറായിരുന്നു മുൻപ് അരവിന്ദാക്ഷൻ. മുണ്ടത്തിക്കോട് പഞ്ചായത്തിലേക്ക് പിന്നീട് സ്വതന്ത്രനായി ജയിച്ചതിനു ശേഷമാണ് പാർട്ടിയിൽ സജീവമാകുന്നത്. അതേ പഞ്ചായത്തിൽ വീണ്ടും അരവിന്ദാക്ഷൻ പാർട്ടി സ്ഥാനാർത്ഥിയായി കടന്നുവരുന്ന കാഴ്ച. പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്കിൻ്റെ ബോർഡ് അംഗവും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായി. ഇതിനിടയിൽ എ സി മൊയ്തീനുമായുള്ള ചങ്ങാത്തം. ജനങ്ങളുടെ ഇടയിൽ ഏതു നേരവും നിലകൊള്ളുകയും പാർട്ടിയുടെ വിശ്വസ്തൻ എന്ന സ്ഥാനപ്പേര് നിലനിർത്തുകയും ചെയ്തു പി ആർ അരവിന്ദാക്ഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഇപ്പോൾ തൃശൂരിൽ പി ആർ അരവിന്ദാക്ഷൻ അറസ്റ്റിലായിരിക്കുന്നത്. ഇത് എം കെ കണ്ണനും മൊയ്തീനും കുടുങ്ങിയാൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളിയാകും എന്ന് സി പി എമ്മിന് കൃത്യമായി അറിയാം. തൃശൂരിൽ ഇപ്പോൾ തന്നെ പാർട്ടി പ്രവർത്തകരും ചെറിയ നേതാക്കളുമൊക്കെ കടുത്ത അമർഷത്തിലാണ്. ഒരു വിഭാഗം നേതാക്കൾക്ക് പണമുണ്ടാക്കാൻ തങ്ങൾ എന്തിനാണ് ഇരകളായി നിന്നുകൊടുക്കുന്നത് എന്ന ചോദ്യം പാർട്ടി പ്രവർത്തകർക്കിടയിൽ ശക്തവും. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ ചേർത്തു പിടിക്കാൻ നന്നേ പാടുപെടുന്ന പാർട്ടിയെയാണ് നമ്മൾ തൃശൂരിൽ കാണുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇനി ഇ ഡിയുടെ നോട്ടപ്പള്ളികൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ സി മൊയ്തീനും എം കെ കണ്ണനുമാണ്. മൂവരും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ. മൊയ്തീനും കണ്ണനുമൊക്കെ അറസ്റ്റിലാവുന്ന സാഹചര്യമുണ്ടായാൽ അത് സഹകരണ മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന വൻ തട്ടിപ്പുകൾ പുറത്തേക്ക് വരാനുള്ള കാരണമാകും. അത് പാർട്ടിയുടെ അസ്ഥിവാരങ്ങൾ ഇളക്കി മറിക്കുമെന്ന് സി പി എമ്മിന് കൃത്യമായി അറിയാം. മൊയ്തീനെ അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരുവിധ തെളിവുകളും ഇ ഡിയുടെ പക്കലില്ല എന്ന് സി പി എം ഉറപ്പിച്ചു പറയുന്നു. അരവിന്ദാക്ഷനെ കൊണ്ട് കള്ളമൊഴി പറയിപ്പിച്ചെടുക്കാനാണ് ഇ ഡിയുടെ ശ്രമം. ഒരു ചാക്കിൽ പണം കെട്ടി മൊയ്തീൻ കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് തുടങ്ങി പച്ചക്കള്ളങ്ങൾ മൊഴിയിലൂടെ പറയിപ്പിച്ച് മൊയ്തീനെ അറസ്റ്റ് ചെയ്യുകയാണ് അരവിന്ദാക്ഷനിലൂടെ ഇ ഡി ലക്ഷ്യമിടുന്നത് എന്നും സി പി എം വിശദീകരിക്കുന്നു. ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കമാണിത്. ഇതിനെ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന രാഷ്ട്രീയ തന്ത്രത്തിനാണ് ഇപ്പോൾ സി പി എം രൂപം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിരോധങ്ങളിലേക്ക് സി പി എം ഉടൻ കടക്കും എന്ന സൂചനകളും അവർ പുറത്തുവിടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി ജെ പിയുമൊക്കെ കരുവന്നൂർ വിഷയം ഏറ്റവും ശക്തമായ രാഷ്ട്രീയായുധമാക്കും എന്ന് സി പി എം തിരിച്ചറിയുന്നു. എന്നാൽ കോൺഗ്രസും യു ഡി എഫുമൊക്കെ ഇപ്പോൾ കരുതലോടെയാണ് നീങ്ങുന്നത്. ഏതു നിമിഷം വേണമെങ്കിലും സി പി എം ഉന്നത നേതാക്കൾ അഴിക്കുള്ളിലാകും എന്ന സന്ദർഭമെത്തിയിട്ടും വേണ്ടത്ര പ്രതികരണം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ഇനിയും പുറത്തേക്ക് വരുന്നില്ല. കരുവന്നൂരും അനുബന്ധ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് വാർത്തകൾ നിരന്നതോടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ഇപ്പോൾ ജനകീയ പര്യടനത്തിനായി കേരളത്തിലേക്ക് ഇറങ്ങുന്നു. ജനങ്ങളിൽ ഇതെത്രമാത്രം സ്വാധീനമുണ്ടാക്കും എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്. ഒരു വിഭാഗം നേതാക്കൾക്ക് പണമുണ്ടാക്കാൻ ഇത്തരം തട്ടിപ്പുകൾ നടത്തി അവർ തെറ്റു ചെയ്തെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ, അതിനെന്തിനാണ് പാർട്ടി പ്രതിരോധമൊരുക്കുന്നത് എന്ന ചോദ്യം ഒരു വിഭാഗം ഇപ്പോൾ ശക്തമായി ചോദിക്കുന്നു. മറുവശത്ത് മുഖം മിനുക്കൽ തന്ത്രങ്ങളുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങൾക്കിടയിലേക്ക്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.